അപ്പൊ ഇങ്ങനെയാണ് സ്മാർട്ട് ഗാർഡന്റെ സെറ്റിങ്സ്. ഇതില് മൂന്നെണ്ണത്തിലാണ് സോയില് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മൂന്നെണ്ണത്തിലും ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. ബേസിലിന്റെ സീഡാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് പാക്കറ്റിലായിട്ടും തരുന്നുണ്ട്. ഇതിൽ സോയില് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടും തരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെടികളും നമുക്ക് വെക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്താ ചെയ്യുന്നത് നമുക്ക് വെക്കാം. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന രീതിയിലുള്ള ഹിന്ദുവാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പം എൻ്റെ വീട്ടിൽ മെയിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലുള്ളത് ഇങ്ങനത്തെ ഈ ഇലച്ചെടികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് ചെടികൾ ഇതിൽ വെച്ചു. പിന്നെ ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പോൾ വെള്ളം നല്ല കുറവാണ്, അതുകൊണ്ടാണ് ഇത് താഴ്ന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം, അപ്പം അറിയാൻ പറ്റും ഇതിലെങ്ങനെയാണ് അത് പൊന്തുന്നത്. നമുക്ക് കാണാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പക്ഷേ അതൊന്നും പോരാ. ഇനി രണ്ട് മൂന്ന് കപ്പ് ഒഴിച്ചാലാണ് ആ വെള്ളം പൊന്തി വരുള്ളൂ. ഞാനത് ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇതിലിപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് തന്നെ തന്നെ മുകളിലേക്ക് വരുന്നുണ്ട്. അതായത് വെള്ളം കംപ്ലീറ്റ്ലി ആയി നിറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് ഇതിൽ വേറെ മെയിനായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു സൺലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇതിൻ്റെ സൺലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഓണാക്കി കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും ലൈറ്റ് ഗാർഡനിലെ ലൈറ്റ് ഉണ്ടാവുക. ആ ചെടിയുടെ മുകളിലേക്കായിട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ മൂന്ന് ലൈറ്റാണ് ഉണ്ടാവുക. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ചെടിയുടെ മുകളിലേക്കായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വെളിച്ചം തട്ടിയാൽ നമുക്ക് നമ്മൾ സൺലൈറ്റ് തട്ടിയാൽ ചെടി വളരുന്നത് പോലെ തന്നെ
Bye.